കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിൽ വെച്ച് ഒരു DYFI പൊതുസമ്മേളനത്തിൽ അനിൽകുമാർ എന്ന് പറയുന്ന DYFI ഒരു നേതാവ്, പ്രാദേശിക നേതാവ്, അദ്ദേഹം പല മതവിശ്വാസികളെയും കുറിച്ച് പരാമർശിക്കവേ അദ്ദേഹം ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തു എന്ന് അദ്ദേഹം ഒരു പുസ്തകത്തിൽ വായിച്ച സംഗതി, അദ്ദേഹത്തിന്റെ ദത്തുപുത്രനെ വിവാഹം ചെയ്തു, അത് അക്കാലഘട്ടത്തിൽ കുഴപ്പമില്ലായിരുന്നു, പക്ഷെ ഇന്നൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റൂലല്ലോ എന്നുള്ള നിലക്ക് അദ്ദേഹം പറഞ്ഞു. ഇത് അദ്ദേഹം ഒരു പുസ്തകത്തിൽ വായിച്ച സംഗതിയാണ്. അത് അദ്ദേഹം ഒരു പൊതുസമൂഹത്തിൽ പങ്കുവച്ചു. ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേട്ടാൽ മുസ്ലിങ്ങളെ താറടിക്കുക എന്നോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മോശമായി ചിത്രീകരിക്കുക എന്നോ ഉള്ള ഒരു ദുരുദ്ദേശപരമായ ഒരു ലക്ഷ്യത്തോടു കൂടി അദ്ദേഹം സംസാരിച്ചതല്ല. എന്നാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പൊതുവേദിയിൽ പറയുന്നതിന് മുമ്പ് അദ്ദേഹം ശ്രദ്ധിക്കേണ്ടിയിരുന്നു എന്ന് നമുക്ക് പറയാം. യഥാർത്ഥത്തിൽ അത്തരം രംഗങ്ങളിൽ അദ്ദേഹത്തിനെതിരെ ജിഹാദ് വിളിക്കുകയല്ല ശരിക്കും മുസ്ലിങ്ങളുടെ ദൗത്യം. ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ കൃത്യമായി പരിചയപ്പെടുത്തുക എന്ന ദൗത്യം നമ്മൾ നിർവഹിക്കേണ്ടത്. അങ്ങനെ ഒരാൾ വിമർശിക്കുമ്പോഴേക്ക് പ്രവാചകന്റെ ജീവിതത്തെ തമസ്കരിക്കുവാൻ ഒരാൾക്കും കഴിയില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം തന്നെ അത്രയും പ്രശോഭിതമാണ്. പ്രവാചകൻ, ഞങ്ങളെല്ലാം വേദികളിൽ, നമ്മൾ നിച്ച് ഓഫ് ട്രൂത്ത് ഒരു വർഷക്കാലത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച പരിപാടികൾ വ്യാപകമായി കേരളത്തിൽ സംഘടിപ്പിച്ചതാണ്. അത് നമ്മൾ വേദികളിൽ നിന്ന് അങ്ങോട്ട് ആവശ്യപ്പെട്ടത് പ്രവാചകനെതിരെയുള്ള എന്തെങ്കിലും വിമർശനം ഉണ്ടെങ്കിൽ നിങ്ങൾ തുറന്ന് അവതരിപ്പിക്കൂ, അതിനുള്ള മറുപടികൾ കൂടി നിങ്ങൾ കേൾക്കുമെന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ ആരെങ്കിലും ഒരു വിമർശനം ഉന്നയിച്ചാൽ റസൂലുള്ളാഹിയുടെ മഹത്വം കുറഞ്ഞു പോകുമെന്ന് നമ്മൾ ആരും വിചാരിക്കുന്നില്ല. പ്രവാചകനെതിരെ വിമർശിച്ച ആളുകൾ പലപ്പോഴും പിന്നീട് റസൂലുള്ളാഹിയുടെ സ്തുതിപാഠകരായി മാറിയതായിട്ടാണ് ചരിത്രം. അപ്പോ അത്തരം രംഗങ്ങളിൽ നമ്മൾ എന്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെയുള്ള വിമർശനത്തിന്റെ അടിത്തറ എന്ന് പറഞ്ഞു മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് ഉണ്ടാകേണ്ടത്. അത്തരം അവസരങ്ങളിൽ വൈകാരികമായി പ്രതികരിക്കുന്നതിന് പകരം ആളുകളെ വിചാരപരമായി ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഉണ്ടാകേണ്ടത്. ആരെങ്കിലും തങ്ങളുടെ രാഷ്ട്രീയ പ്രതീയ ശാസ്ത്രങ്ങളുടെ പ്രചാരണത്തിന് വേണ്ടി ഇത്തരം വികാരപരമായ പ്രതികരണങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്ന് തന്നെ വളരെ മോശമാണ്. ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക സമൂഹത്തിന് അതുവഴി അവർ ഉണ്ടാക്കി തീർക്കുന്ന ഇമേജും മോശമാവുകയാണ്. യഥാർത്ഥത്തിൽ നമുക്ക് ചെയ്യാനുള്ളത്, ഇപ്പോ എടമറുക് ഖുർആൻ ഒരു വിമർശനം പഠനം പുസ്തകം എഴുതി, ആ പുസ്തകത്തിൽ ഈ വിമർശനങ്ങളെല്ലാം ഉണ്ട്. ആ പുസ്തകത്തിന്റെ 10-30 പതിപ്പുകൾ വിറ്റഴിഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന അദ്ദേഹം തന്നെ അനിൽകുമാർ വായിച്ചു എന്ന് പറയുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഒരു മലയാളത്തിൽ പുറത്തിറങ്ങിയ ഒരു പുസ്തകം, ആ പുസ്തകം ഇവിടെ വ്യാപകമായി വിറ്റഴിക്കപ്പെടുന്നുണ്ട്. പ്രവാചകനെതിരെയുള്ള വിമർശനങ്ങളുള്ള ഒരുപാട് ഗ്രന്ഥങ്ങൾ വിറ്റഴിക്കപ്പെടുന്നുണ്ട്. യുക്തിവാദികൾ ഇറക്കുന്ന അവരുടെ മാസികകളിൽ എല്ലാം സ്ഥിരം പങ്ക്തി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത പറയാൻ വേണ്ടിയുണ്ട്. പക്ഷെ അതിനെല്ലാം കൃത്യമായി മറുപടി പറയുക എന്ന ദൗത്യമാണ് മുസ്ലിം പ്രബോധക സംഘങ്ങൾ എന്നും ചെയ്തു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പരസ്യമായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ ഒരു വിമർശനം ഉന്നയിച്ചാൽ അതിന് പച്ചയായി പറയാൻ മറുപടി നമ്മുടെ കയ്യിലുണ്ട്. ആ മറുപടി ഉള്ളത് കൊണ്ട് തന്നെ പ്രവാചകനെതിരെ വിമർശനം ഉന്നയിക്കുമ്പോൾ അതുവഴി റസൂലുള്ളാഹിയുടെ മഹത്വം വർദ്ധിക്കുക മാത്രമാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് അനുഭവം. അപ്പൊ അതുകൊണ്ട് തന്നെ വൈകാരികമായ പ്രതികരണങ്ങളെ കൊണ്ട് യാതൊരു കാര്യവും ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല, അത് ഇസ്ലാം വിരുദ്ധമായ ഒരു രീതിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലുള്ളാഹിയുടെ കാലം മുതൽ ഇന്ന് വരെ വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. ആ വിമർശനം ഉള്ളത് കൊണ്ട് തന്നെയാണ് അതിനെതിരെയുള്ള ഗ്രന്ഥങ്ങൾ ഉണ്ടായത്, പഠനങ്ങൾ ഉണ്ടായത്, കാര്യങ്ങൾ ഉണ്ടായത്. ആ പഠനങ്ങളും കാര്യങ്ങളുമല്ല പെടമറകിന്റെ പുസ്തകം മലയാളത്തിൽ ഇറങ്ങിയപ്പോ 27 പുസ്തകങ്ങൾ ഇറങ്ങി അതിനുള്ള മറുപടി. 27 പുസ്തകങ്ങൾ അതെന്താ 27 പുസ്തകങ്ങൾ? 27 പുസ്തകങ്ങളിലും ഇടമറുകിന്റെ ചിന്തകളെ ഓരോന്ന് അവരുടെ തലം വെച്ചുകൊണ്ട് അപഗ്രഥിച്ചുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് മുസ്ലിം സമൂഹത്തിന് ഇത്തരം വിഷയങ്ങളിൽ കൃത്യമായ ഒരു ദിശാബോധം ഉണ്ടായി എന്നുള്ളത് മാത്രമാണ് അതിന്റെ ഫലം. അതുകൊണ്ട് തന്നെ ആരെങ്കിലും വിമർശിക്കുമ്പോഴേക്ക് പൊളിഞ്ഞു പോകുന്നതാണ് ഇസ്ലാംന്നോ പൊളിഞ്ഞു പോകുന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വം എന്നോ മനസ്സിലാക്കി വൈകാരികമായ പ്രതികരണങ്ങളിലേക്ക് പോകാതെ വിമർശിക്കുന്നതിന് ആ വിമർശനത്തിന് വിചാരപരമായി പ്രതികരിക്കുന്ന രീതിയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നാണ് അഭിഷേകമായി എനിക്ക് സൂചിപ്പിക്കാൻ.